ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അലഹമ്മദില്ല, ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്കൊരു ഡയറ്റ് പ്ലാൻ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവൻ തന്നെ കണ്ടു നോക്കുക. കണ്ടിഷ്ടാ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുകൂടെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മൾ ഡയറ്റ് പ്ലാൻ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നല്ല സിമ്പിളായിട്ട് നമ്മൾ ഡയറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിനുള്ള ഒരു ചെറിയൊരു പ്രചോദനം കൂടി ആയിട്ട് ഈ വീഡിയോനെ കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ രാവിലെ നടത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഒരു അരമണിക്കൂർ ഞാൻ അരമുക്കാൽ മണിക്കൂർ നടന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ചെറിയ എക്സസൈസൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ദാ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ദാ കുറച്ച് വെള്ളം കുടിക്കുന്നതാണ് കേട്ടോ. വെള്ളം കുടിക്കുന്നത് രാവിലെ ഇതാ ഒരു പിഞ്ച് നമ്മൾ സിന്നമൺ പൗഡർ ഉണ്ടല്ലോ, പട്ട പൊടിച്ചത്, പട്ട മിക്സിയിലോട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അത് ഒരു പിഞ്ച് കുറേ ഒരുപാട് അളവിൽ ചേർത്ത് കൊടുക്കരുത്. ഒരു പിഞ്ച് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇളം ചൂടുവെള്ളം കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്, അതെടുത്തിട്ടുണ്ട്. അത് മിക്സാക്കുക, കുടിക്കുക കേട്ടോ. അത് നമുക്ക് ചായക്ക് പകരമായിട്ടൊക്കെ രാവിലെ അങ്ങനെ ചായ നിർബന്ധമുള്ളവർക്ക് ചായക്ക് പകരമായിട്ട് ഇതിങ്ങനെ നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഇതിട്ടിട്ട് നമുക്ക് ഇങ്ങനെ ചായ നല്ല ചൂടല്ലേ കുടിക്കുക. അപ്പോൾ അങ്ങനെ കുടിക്കാവുന്നതാണ്. നമ്മൾ ആ ഒരു എഫക്റ്റ് കിട്ടുകയും ചെയ്യും. എന്നാൽ നമുക്കത് ശരീരത്തിന് ഒരുപാട് നല്ല ഗുണങ്ങളുമുണ്ട് കേട്ടോ. എന്നാലും എല്ലാ വെള്ളവും, ഇപ്പോൾ മഞ്ഞൾ വെള്ളം നമ്മൾ കുടിക്കലുണ്ട്, അങ്ങനെ പല വെള്ളങ്ങളും നമ്മൾ കുടിക്കലുണ്ട്. പക്ഷേ അതൊന്നും ഡെയിലി നിങ്ങൾ ചെയ്യേണ്ട കേട്ടോ. മാറ്റി മാറ്റി ചെയ്തോ, മിക്സഡ് ആക്കിയിട്ട് ചെയ്തോ. അതായത് ഇന്ന് ചെയ്യുന്നത് നാളെ വേറെ എന്തെങ്കിലും ചെയ്യുക, അങ്ങനെ അങ്ങനെ മാറ്റി മാറ്റി ചെയ്തോ കേട്ടോ. അതായിരിക്കും ഒന്നുകൂടെ നല്ലത്. അത് ഇതൊന്നും അല്ലെങ്കിലും പ്ലെയിൻ വാട്ടർ ആണെങ്കിലും നന്നായിട്ട് കുടിക്കുക. ഇനിയിപ്പോൾ ദാ നമ്മളെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. ഞാനിന്ന് റാഗിയാണ് എടുത്തിട്ടുള്ളത്, നമ്മളെ മുത്താറി. അത് നന്നായിട്ട് കഴുകണം കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട്, ഇതിപ്പോൾ നമ്മൾ രാവിലെ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ രാത്രി വെള്ളത്തിലിട്ടാൽ നല്ലതാണ്. നമ്മൾ അരക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഈസി ആവും. ഇനിയല്ല അപ്പോൾ എടുത്തിട്ട് കഴുകി എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഒരു 10 മിനിറ്റ് മുമ്പ് വെള്ളത്തിലിട്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാ ഞാനിപ്പോൾ എടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. നന്നായിട്ടൊന്ന് കഴുകുന്നുണ്ട്. ഒരു 4-5 പ്രാവശ്യം നന്നായിട്ട് ഇങ്ങനെ തിരുമി തിരുമി കഴുകണം കേട്ടോ. നല്ല അഴുക്കുണ്ടാവും. ഞാനത് കാണിക്കുമ്പോൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും നിങ്ങൾ. നല്ല ചെളി പോലത്തെ കളർ തന്നെ ഇരുന്ന് പോകും കേട്ടോ. എന്നിട്ട് പ്ലെയിൻ വാട്ടറാവും അതിൻ്റെ ആ ഒരു എന്താ പറയുക, തരികളൊക്കെ പോയി പ്ലെയിൻ വാട്ടർ. ഇത് കണ്ട ഇപ്പോൾ ക്ലിയറായി. ഇതുവരെ നമ്മൾ കഴുകിയെടുക്കണം, ഒരു 4-5 പ്രാവശ്യം കഴുകണം. ഇപ്പോൾ ഇത് ക്ലിയർ ആയിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം എടുത്തിട്ട്, വെള്ളത്തോടു കൂടി എടുത്തിട്ട് മിക്സീൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെറുതായിട്ടൊന്ന് അരിച്ചിട്ട്, അരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രോസസ്സൊന്നും അല്ല. മോൾ ഭാഗത്തുള്ളത് ഇങ്ങനെ ഒന്ന് ഇളക്കി ഇളക്കി എടുത്തിട്ട് മോൾ ഭാഗത്തു നിന്ന് ഇങ്ങനെ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ അടിഭാഗത്തുനിന്ന് അടിഭാഗത്ത് ഇങ്ങനെ മണൽത്തരികൾ നന്നായിട്ടുണ്ടാവും കേട്ടോ. നിങ്ങൾക്കിത് അതിൽ കാണാൻ ക്ലിയർ ആകുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ താഴെയുള്ള മണൽ അതുണ്ടല്ലോ, അതിൽ അത് നമ്മളും റാഗിയിൽ പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അരിച്ചെടുക്കണമെന്ന് പറഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് അരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ അരിച്ചെടുക്കുക. ഇനി ഇതിൽ വെള്ളം ചേർത്തിട്ട് നമ്മളിത് ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. ഇതിൻ്റെ തരിയെല്ലാം എന്താ പറയുക, തരി അടിയിൽ വരും കേട്ടോ. അതായത് ഇതിലേക്ക് ഇനി ഞാൻ നല്ല കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ പാലുണ്ടല്ലോ അത് ഇങ്ങനെ മാറ്റി മാറ്റി അതിൻ്റെ തെളിയെടുക്കുക. ഇതാ ഇതിലിപ്പോൾ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി വീണ്ടും അതിലേക്ക് തന്നെ വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും എടുക്കും. അങ്ങനെ ഒരു അതൊരു ക്ലിയർ വാട്ടർ ആകുന്നവരെ അതിലത്തെ ആ ഒരു വൈറ്റ് കളർ നമ്മൾ വെള്ളം ഇതിലേക്ക് എടുക്കുക. അപ്പോൾ അതിൻ്റെ ചണ്ടി ഉണ്ടല്ലോ, ഈ റാഗിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ, അത് പൗഡറാക്കുമ്പോൾ നമ്മളത് ഫുള്ളായിട്ട് തന്നെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ പൊടിക്കുമ്പോൾ നമ്മളതിൻ്റെ നന്നായിട്ട് അരച്ചിട്ട് അത് മുഴുവൻ എടുക്കണമെങ്കിൽ തെറ്റൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ കടിക്കണ്ടെന്ന് വിചാരിച്ച് നമ്മൾ നന്നായിട്ട് ഫൈനായിട്ട് അതിൽ നിന്ന് ഇങ്ങനെ ഇതുപോലെ ക്ലിയർ വാട്ടർ ആകുന്നവരെ നമ്മൾ ഇതിൽ നിന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സത്ത് മുഴുവൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ചണ്ടിയായിട്ടാട്ടോ കിട്ടിയിട്ടുള്ളത്. ഇത് പ്രത്യേകം അരിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടും. അങ്ങനെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതാ ഇത് കണ്ടോ, ഒന്നുകൂടെ ഈ പറഞ്ഞതുപോലെ തന്നെ ഒന്നുകൂടെ ഇങ്ങനെ തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് കഴിയട്ടെ, നമ്മൾ ഈ പറയുന്ന റിസ്ക് ഒന്നുമില്ല. അതാ ക്ലിയർ വാട്ടർ ആകുന്നവരെ അങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ക്ലിയറായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ആ ചണ്ടി ഒഴിവാക്കിയിട്ടുണ്ട്. ഇനിയിപ്പം അത് നമുക്ക് കുറുക്കിയെടുക്കാം. ഞാൻ ദോശയായിട്ട് ഉണ്ടാക്കലുണ്ട്, ദോശ പുട്ട് അങ്ങനെ പലതുമായിട്ട് റാഗി മിക്സ് ആക്കിയിട്ടും അല്ലാതെ ആക്കിയിട്ടും ഗോതമ്പിൻ്റെ കൂടെ ആക്കിയിട്ടും ഒക്കെ ദോശ അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കുറുക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാൻ കാണിക്കാം. അതിൽ നമ്മൾ നന്നായിട്ട് നല്ല കുറച്ച് ലൂസായിട്ട് നമ്മൾ എടുക്കണം കേട്ടോ. കാരണം പെട്ടെന്ന് തിക്കായി വരുമല്ലോ ഇത്. അപ്പോൾ ഇതാ ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് വേണ്ട, ഞാൻ ഒരു കപ്പ് ഒരു ഗ്ലാസ് എന്നൊക്കെ പറയില്ലേ, ഒരു ഗ്ലാസ് റാഗിയായിരുന്നു. നമ്മൾ 3 പേർക്കാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുക്കുക. ഇനിയിപ്പോൾ അത് തിളക്കാൻ വേണ്ടി വെക്കുക. അത് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. കട്ട പിടിക്കാണ്ടിരിക്കാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പിൻ്റെ ഒരു ടേസ്റ്റ് നല്ലതാണ് കേട്ടോ, നല്ല ടേസ്റ്റ് കൊടുക്കും. അതുപോലെ തന്നെ 2 അച്ച് ശർക്കര, വെല്ലം
നല്ല ശർക്കര നോക്കിയിട്ട് എടുക്കുക കേട്ടോ, കരിപ്പെട്ടി. അതുപോലെ തന്നെ നല്ല ഡാർക്ക് ശർക്കര നോക്കിയിട്ട് എടുക്കുക, അതിലായിരിക്കും കുറച്ചുകൂടെ ഗുണം ഉണ്ടാവുക. ഇനിയിപ്പോൾ ഇതാ അത് ഉരുക്കിയിട്ട് അരിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇത് തിളച്ച് വരുന്നുണ്ട് കേട്ടോ, നന്നായിട്ടൊന്ന് തിളച്ച് വരിക. തിളച്ച് വന്നതിന് ശേഷം ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് തിളപ്പിക്കുക. അപ്പോഴത്തേക്കും ഇത് നമുക്ക് കുക്കായി കിട്ടും. അപ്പോൾ ഇത്രയും മതി. ഇനി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കുറുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഞാനത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഒരു ഇളം ചൂട് തന്നെ കുടിക്കുക, നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് എന്താ പറയുക, വെള്ളം ശർക്കര ചേർക്കണ്ടെങ്കിൽ ചേർക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്കൊരു ചെറിയൊരു മധുരത്തോട് കൂടിയിട്ട് കഴിക്കുമ്പോഴാണ് നമുക്കത് കഴിക്കാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ ചെറിയ ഭയങ്കര മധുരവും കാര്യത്തിനൊന്നും എടുക്കരുത് കേട്ടോ. നമ്മൾ ഹെൽത്തി ആയിട്ട് കഴിക്കുന്നതാണ്. ഒരു ഇളം മധുരം അതിലൂടെ പോയാൽ മതി. നമ്മൾ ഇത്രയും അളവിലേക്ക് 2 അച്ച് ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾ അതിലും കുറച്ചെടുക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. അത് നിങ്ങൾ ടേസ്റ്റിനനുസരിച്ച് എടുക്കുക. ഇനിയിപ്പോൾ ശർക്കര ആയതുകൊണ്ട് തന്നെ ഒരു ചെറിയ മധുരത്തിലായാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മളെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അത് ഒരു ബൗൾ വരെ അത് കഴിക്കാം കേട്ടോ നമുക്ക്. പിന്നെ എനിക്ക് കുറച്ച് അലക്കാനുണ്ടായിരുന്നു. അപ്പോൾ നല്ല വെയിലാകുന്നതിന് മുമ്പ് അതൊക്കെ ഒന്ന് അലക്കിയെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ റാഗി തന്നെ എടുക്കണം എന്നല്ല കേട്ടോ, അത് ഞാൻ ജസ്റ്റ് കാണിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള എന്താണെങ്കിലും എടുക്കുക, അതൊരു നിശ്ചിത അളവിൽ കഴിക്കുക കേട്ടോ. ഇപ്പോൾ എന്ത് ദോശയാണെങ്കിലും, ഉഴുന്ന ദോശയാണെങ്കിലും, ഇഡ്ഡലിയാണെങ്കിൽ, അതിനൊക്കെ ഒരു കണക്ക് വെക്കുക. ഒരു 2 ദോശ അങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടുവരിക കേട്ടോ. നമ്മളിപ്പോൾ ഒരു 3-4 കഴിക്കുന്നവരാണെങ്കിൽ പതുക്കെ പതുക്കെ അതിങ്ങനെ കുറച്ച് കുറച്ച് 2 ദോശയിലേക്ക് എത്തിക്കുക കേട്ടോ. ഒരു ലിമിറ്റ് ചെയ്തിട്ട് ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയാണെങ്കിലും ഞാൻ നമ്മൾ ഡെയിലി ഉള്ള ഇടയ്ക്ക് വരുന്ന ഡയറ്റ് വീഡിയോയിൽ ഞാൻ ഓരോ ബ്രേക്ക്ഫാസ്റ്റും വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കാണിക്കുന്നത്. സാധാ ദോശ ആക്കിയിട്ട് കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഓട്സ് സ്മൂത്തി അങ്ങനത്തെ എല്ലാം കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇഷ്ടമുള്ളത് നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാ ഈ ഒരു പ്ലാന്റിനെ കുറിച്ചിട്ട് കുറേ പേര് ചോദിക്കാറുണ്ട് കേട്ടോ. ഇതിൽ ഫ്ലവർ കണ്ടിട്ട്, അപ്പോൾ ഞാൻ ഇത് എങ്ങനെയാണ്, അവരുടെ കയ്യിലുണ്ട് ഫ്ലവർ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഇങ്ങനെ നല്ല ഹൈറ്റിൽ മരം പോലെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ അടുത്താണ്, ഒരു 10-15 ദിവസം ആയിട്ടുള്ളൂ കേട്ടോ. അതങ്ങ് കട്ട് ചെയ്ത് കൊടുത്തു, നന്നായിട്ട് ഇതുപോലെ കുറ്റിയാക്കി അങ്ങ് കട്ട് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം 1 ആഴ്ച എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്കും ഇത് നന്നായിട്ട് ഫ്ലവർ ഇതിൽ വന്നു. നല്ല വെയിൽ തട്ടിക്കഴിഞ്ഞാൽ നല്ല ഫ്ലവർ വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ വെയിൽ വേണം, കട്ട് ചെയ്ത് കൊടുക്കുകയും വേണം. നന്നായിട്ട് കട്ട് ചെയ്ത് കുറ്റിയായിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ ഒരു കുഴപ്പമില്ല കേട്ടോ, അത് ഉണങ്ങിയൊന്നും പോവില്ല. അപ്പോൾ ഇതാ അപ്പോഴാണ് അത് നല്ല ഭംഗി ഉണ്ടാവുക കേട്ടോ. ഞാനിത് കുറേ ആയിട്ട് കട്ട് ചെയ്യാറേ ഇല്ലായിരുന്നു. അപ്പോൾ അതിന് ശേഷം എന്താ ഇത് കണ്ടോ, അതുപോലെ കമ്പുകൾ അങ്ങനെ നിർത്തിയിട്ട് കുറ്റിയായിട്ട്, അതൊന്നും പ്രശ്നമില്ല. കുറച്ച് താഴ്ത്തി തന്നെ കട്ട് ചെയ്തു, അപ്പോൾ നന്നായിട്ട് ഫ്ലവർ വരും കേട്ടോ. അതിൻ്റെ പേര് എനിക്കറിയില്ല പ്ലാന്റിൻ്റെ. അപ്പോൾ അത് അറിയുന്നവർ കമൻറ്റാക്കിക്കോ, അപ്പോൾ അറിയാത്തവർക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നിങ്ങൾ ചോദിച്ചത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേയുള്ളൂ. പിന്നെ ബൊഗൻവില്ലേൻ്റെ ഒക്കെ വളം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. മുന്നേ അതൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ മുൻപത്തെ വീഡിയോകളൊക്കെ ഒന്ന് കണ്ടു നോക്കുക. എല്ലാ വീഡിയോയിലും നമ്മൾ ഓരോരോ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ തന്നെ ഞാനകത്തേക്ക് വന്ന് ബെഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെക്കട്ടെ കേട്ടോ. എല്ലാം ഒന്ന് സെറ്റാക്കി എല്ലാ റൂമിലും ബെഡൊക്കെ വിരിച്ച് റെഡിയാക്കി വെക്കട്ടെ. അതുപോലെ തന്നെ അകടിച്ചു വാരുക, തുടക്കുക, അങ്ങനത്തെ പണികളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഡയറ്റ് വീഡിയോ എന്ന് പറയുമ്പോൾ എന്താ പറയുക, നമ്മളെ വീട്ടിലെ പണി കുറച്ചെങ്കിലും നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ നിങ്ങൾ അടിച്ചു വാരുകയാണെങ്കിൽ പണിയെടുക്കുമ്പോൾ നിങ്ങൾ ഇപ്പോൾ മൊത്തം ഒതുക്കി, അത് ഒരു റൂം ഒതുക്കിപ്പെറുക്കി, ആ റൂം അടിച്ചു വാരി, എന്നിട്ട് അടുത്ത റൂം ഒതുക്കിപ്പെറുക്കി, അടുത്ത റൂം അടിച്ചു വാരി, അങ്ങനെ ചെയ്യുന്നതിനേക്കാളും ഒരു നമ്മളൊരു എക്സസൈസും കൂടെ ആയിട്ട് തന്നെ കാണുക. മൊത്തം വീട് മൊത്തം ഒന്ന് അടുക്കിപ്പെറുക്കി വെക്കുക, എന്നിട്ട് മൊത്തം ഒരു ഭാഗത്തുനിന്ന് മേലെ നിന്ന് തുടങ്ങുകയാണെങ്കിൽ മേലെ നിന്ന് അടിച്ചു വാരി, താഴെ അടിച്ചു വാരി, അടുക്കള അടിച്ചു വാരി, അങ്ങനെ വരിക കേട്ടോ. അപ്പോൾ നമ്മൾ ഒരേ ഇതിൽ തുടങ്ങും ചെയ്യുമ്പോൾ നമുക്കതൊരു എക്സസൈസ് ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ തുടക്കുകയാണെങ്കിലും നിർത്താതെ മേലെ തുടച്ച് താഴെ തുടച്ച് അങ്ങനെ ഒരു ഒരു ഓർഡറിൽ വരിക കേട്ടോ. അപ്പോൾ അത് നമുക്ക് ശരീരത്തിന് നല്ലൊരു എക്സസൈസ് ആവും. പിന്നെ പറ്റുന്നുണ്ടെങ്കിൽ സമയം ഉള്ളവർ കല്ലിലൊക്കെ അലക്കുന്നതും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വയറ് കൂടി വെയിറ്റ് കൂടി എന്ന് തോന്നുമ്പോൾ ഞാൻ ചെയ്യുന്നത് അങ്ങനെ ചില ഡ്രസ്സുകളൊക്കെ ഇടാനും ചില ഫങ്ഷൻസൊക്കെ നമുക്ക് അങ്ങനെ ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ തുണിയെടുത്ത് തുടക്കുന്നത് വീഡിയോയിൽ കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കാണിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ, ക്യാമറ വെക്കുന്നതും പിന്നെ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലായി വിചാരിക്കുന്നത്. അപ്പോൾ കുനിഞ്ഞ് നമ്മൾ സാധാ തുടക്കുന്നത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. തുണിയെടുത്ത് തറ തുടക്കൂലേ, കുനിഞ്ഞ് നിന്നിട്ട്, ഇരുന്നിട്ടല്ല കുനിഞ്ഞ് നിന്നിട്ട്. അപ്പോൾ അങ്ങനെ തുടച്ചാൽ നമുക്ക് വയറ് നന്നായിട്ട് കുറയും കേട്ടോ. പിന്നെ ചിലർക്ക് ഉണ്ടാവും കേട്ടോ, എന്ത് ചെയ്താലും കുറയാത്ത അങ്ങനത്തെ ഒരു ശരീരം ഉണ്ടാവില്ല ചിലർക്ക്. അവർ കഴിക്കൊന്നും വേണ്ട, അല്ലാണ്ട് തന്നെ അവർ കഴിക്കും. അങ്ങനത്തെ ഒരു ശരീരപ്രകൃതി ഉള്ളവരുണ്ടാവും. അങ്ങനത്തെ അവരെല്ലാം കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്.
ഭക്ഷണം വല്ലാണ്ട് കഴിച്ചിട്ട് തടിക്കുന്നവരുണ്ടാവും. അങ്ങനത്തെവർക്ക് ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ട് എന്തായാലും പറ്റും കേട്ടോ. നമ്മൾ ഡെയിലി റൂട്ടീനിലൂടെ തന്നെ നമുക്ക് ചേഞ്ച് വരുത്തി നല്ലൊരു ലൈഫ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. അധികം ക്യാഷ് ചിലവില്ലാതെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് പോവുകയാണെങ്കിൽ കേട്ടോ. ഇനിയിപ്പോൾ തന്നെ ഞാൻ ഉച്ചക്കത്തുള്ള ലഞ്ചും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ സിമ്പിൾ ലഞ്ചാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുറച്ച് വെയിറ്റ് കൂടി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് കേട്ടോ, 2-3 kg ഒക്കെ കൂടിയിട്ടുണ്ടെന്ന്. ഇനിയിപ്പോൾ നോമ്പ് റമദാനൊക്കെ വരികയാണ്, അപ്പോൾ എന്തായാലും പിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ഞാനിതാ ജസ്റ്റ് ചെറുതായിട്ട് കൊന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഇപ്പം ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ചപ്പാത്തി ഉണ്ടാക്കുന്നത് കേട്ടോ. ചോറുണ്ടാക്കിയിട്ടുണ്ട്, വാക്കും ഇറപ്പിക്കാനൊക്കെ ചോറുണ്ടാക്കി. നമ്മൾ ഉച്ചക്കാണ് ചോറ് കഴിക്കുക. അപ്പോൾ ആ ചോറ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഉച്ചക്ക് ചപ്പാത്തി എടുക്കലാണ് കേട്ടോ. എന്നൊന്നുമല്ല, എനിക്ക് തോന്നുന്ന ദിവസങ്ങളിൽ ഞാൻ ചപ്പാത്തി എടുക്കലുണ്ട്. അപ്പോൾ ഞാൻ ചോറിന് പകരം 2 chapatis ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വഴുതന വെച്ചിട്ടൊരു ഉപ്പേരി പോലെ അങ്ങനെ ആക്കി, അതുപോലെ തന്നെ ഒരു പയർ ഉപ്പേരി ഉണ്ടാക്കി, മീനും ഒന്ന് പൊരിക്കാനെടുക്കുന്നുണ്ട്. ചപ്പാത്തി ഇതാ ഇപ്പുറത്ത് ഞാൻ ചുടുന്നുണ്ട്. അപ്പോൾ മീൻ പൊരിക്കുമ്പോൾ ഒക്കെ നമ്മൾ ഡയറ്റിലൊക്കെ പൊരിച്ചതൊക്കെ കഴിക്കാം. പക്ഷേ നമ്മൾ എണ്ണ ഒരു ടീസ്പൂണോ 2 teaspoons ഒക്കെ വെച്ചിട്ട് നമ്മൾ മീൻ ഒന്ന് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് പൊരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മീനൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മളതൊന്നും കഴിച്ചില്ല, അയ്യോ ഒന്നും കഴിക്കാൻ പറ്റുന്നില്ലല്ലോ അങ്ങനെയൊക്കെ തോന്നിയിട്ട് ഒരു വിഷമം മൈൻഡിന് വരും കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ നോൺ സ്റ്റിക്ക് പാനും കാര്യങ്ങളും ഒക്കെ അവൈലബിളാണ്. ഇതിപ്പോൾ കാസ്റ്റ് അയണിലാണ് ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് ഞാൻ പൊരിക്കുന്നത്. 2 teaspoons വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിരിച്ചും മറിച്ചിട്ടിട്ട് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സമാധാനത്തോടു കൂടി പൊരിച്ച മീനും കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് നോൺ സ്റ്റിക്കിനെ കൊണ്ട് ഗുണങ്ങളും വേണമല്ലോ. അങ്ങനെ ഫുഡൊക്കെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയിൽ സമയം 11:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അപ്പോൾ ഇതാ ഒരു കക്കരി കഴിക്കാണ്ട കുക്കുമ്പർ എടുത്ത് കഴിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും വെജീസോ അത് ഒരു ക്യാരറ്റോ ഇനി അതുപോലെ തന്നെ എന്തെങ്കിലും ഫ്രൂട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫ്രൂട്ടായിട്ട് തന്നെ കഴിക്കുക കേട്ടോ. ജ്യൂസായിട്ട് കഴിക്കണ്ട. ഇനിയിപ്പോൾ ജ്യൂസ് ആക്കണമെങ്കിൽ നിങ്ങൾ ഷുഗറൊന്നും ഇടാതെ വെള്ളം മാത്രം ഒഴിച്ചിട്ട് ഫ്രൂട്ട്സിൽ അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ കഴിച്ചോ, അല്ലാണ്ട് നിങ്ങൾ ജ്യൂസ് ആക്കിയിട്ട് കഴിക്കണ്ട. അതുപോലെ തന്നെ ഇതാ ഞാനൊരു കുക്കുമ്പർ എടുത്തിട്ടുണ്ട്. കുറച്ച് ഒരു പിഞ്ച് കുരുമുളക് കൂടിയും ഒരു പിഞ്ച് ഉപ്പും കൂടെ ആക്കിയിട്ട് അതൊന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇനി ലഞ്ചിലേക്കാണ് പോകുന്നത്. ഇനിയിപ്പോൾ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നമ്മൾ ലഞ്ച് കഴിക്കാൻ വരും. അപ്പോഴത്തേക്കും നമുക്ക് നല്ലോണം വിശന്ന്, നമ്മൾ പണിയൊക്കെ നന്നായിട്ട് വിശന്നിട്ട് ഒരു ഭയങ്കര ആവേശത്തിലേക്കും നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വരിക. ചോറാണെങ്കിലും ഒക്കെ നല്ല വിശന്നിട്ടേക്കും വരിക. അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ മുമ്പ് ഇങ്ങനെ എന്തെങ്കിലും കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വിശപ്പുണ്ടാവും, വലിയൊരു വിശപ്പുണ്ടാവും. വിശപ്പുണ്ടാവും, പക്ഷേ ഭയങ്കരമായിട്ടുള്ളൊരു വിശപ്പുണ്ടാവില്ല. എന്നാൽ നമുക്ക് ആ നല്ലൊരു ടൈമാണത്. നമ്മുടെ ശരീരത്തിന് ശരിക്കും അത് എഫക്റ്റ്, ആ ഫ്രൂട്ട്സ് ആണെങ്കിലും അതുപോലെ തന്നെ ആ ഒരു വെജിറ്റബിൾസ് ആണെങ്കിലും നമ്മുടെ ശരീരത്തിന് നന്നായിട്ട് കിട്ടുകയും ചെയ്യും, നല്ല എഫക്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ വലിയൊരു വിശപ്പിലേക്ക് നമ്മൾ പോവുകയില്ല. അപ്പോൾ തന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു കപ്പ് വെള്ളവും കൂടെ കുടിക്കുക. ഭക്ഷണത്തിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പൊക്കെ ആയിട്ട് നന്നായിട്ട് കുറച്ചധികം വെള്ളവും കൂടെ കുടിക്കുക. അപ്പോൾ തന്നെ നമുക്ക് വയറ് ഫില്ലാവും, ആ വലിയൊരു വിശപ്പുണ്ടാവില്ല. ഇനിയിപ്പോൾ ഞാൻ പുറത്തേക്ക് വന്നതാണ് കേട്ടോ. എൻ്റെ പ്ലാന്റ്സിലൊക്കെ പഴുത്ത ഇലകളും അങ്ങനത്തെ ഒക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് കട്ട് ചെയ്തൊന്ന് നീറ്റാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഓവർ ഫുഡ്, ഇപ്പോൾ ചോറ് കഴിക്കാം. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ചപ്പാത്തി എടുക്കുന്നതേ ഉള്ളൂ, പക്ഷേ നിങ്ങൾക്ക് ചോറ് തന്നെ കഴിക്കാം കേട്ടോ. അത് അതിലൊന്നും ഒരു വ്യത്യാസം എന്താ പറയുക, അത് രണ്ടും തമ്മിൽ ചപ്പാത്തി കഴിക്കുന്നതുകൊണ്ട് തടിക്കൂല അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. കറക്റ്റ് രണ്ടിൻ്റെ ഇത് ശരി കറക്റ്റ് തന്നെയാണ്. പക്ഷേ എന്താ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ചോറ് കഴിക്കുമ്പോൾ നമുക്ക് അളവ് കുറക്കാൻ വേണ്ടിയിട്ട്, ഇപ്പം മീൻ പൊരിച്ചത് അങ്ങനത്തേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അളവ് കുറക്കാൻ ഒരു കൺട്രോളാക്കാൻ കുറച്ച് പാടുണ്ടാവും. അത് കൺട്രോളിലൊരു കപ്പൊക്കെ കഴിക്കുക, ഒരു കുറച്ച് ഒരു 2 kg ഇട്ടിട്ട് നിർത്തുന്നവരാണെങ്കിൽ അവർക്ക് ചപ്പാത്തിയും എന്തായാലും കണക്ക് തന്നെയാണ് കേട്ടോ. ചോറ് തന്നെയാണ് അതിനെക്കാളും ബെസ്റ്റ്. അപ്പോൾ കുറേ കഴിക്കാണ്ടിരിക്കാൻ വേണ്ടി, ചപ്പാത്തി ആകുമ്പോൾ നമുക്ക് ഒരുപാട് കഴിക്കില്ല. ഒരുപാട് ചപ്പാത്തിയും കഴിക്കും ചോറും കഴിക്കും, ഒരുപോലെ തന്നെ കഴിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ചോറന്നെ കഴിച്ചോ, വെറുതെ റിസ്ക് എടുത്ത് ചപ്പാത്തി ഉണ്ടാക്കണ്ടല്ലോ. പക്ഷേ പിന്നെയും എന്താ പറയുക, ചപ്പാത്തി 2 നിർത്തും എന്നുള്ളതാണെങ്കിൽ ചോറ് അങ്ങനെ നമുക്ക് നിർത്താൻ വയ്യ. ചോറ് കണ്ടു കഴിഞ്ഞാൽ നന്നായിട്ട് കഴിക്കും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചപ്പാത്തി കഴിച്ചോ കേട്ടോ. ചപ്പാത്തി ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ അത് നമുക്ക് വേഗം നിർത്താൻ വേണ്ടിയിട്ട് പറ്റും അങ്ങനെയുള്ളവരാണെങ്കിൽ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മൾ ഉണ്ടാക്കുന്ന സാധാ ഒന്നും ഉണ്ടാക്കാണ്ടിരിക്കരുത്. പയർ മുളപ്പിച്ചതോ എന്തും ഞാൻ ഉണ്ടാക്കി തന്നെ ഉണ്ടാക്കണം എന്നല്ല. ചീര, തോരൻ വെക്ക, ക്യാരറ്റ് ഉപ്പ് അതൊക്കെ നിങ്ങൾ ഡയബറ്റീസിനും അങ്ങനത്തെ ഉള്ളവരൊക്കെ ഞാൻ ഈ പറയുന്നത് എൻ്റെ ഡയറ്റ് കാര്യങ്ങളൊക്കെ കേൾക്കുന്നവരുണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ ഉള്ളവരാണെങ്കിൽ, പ്രഷർ ഷുഗർ എന്തെങ്കിലും ഉള്ളവരാണെങ്കിൽ അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ മാറ്റങ്ങൾ വരുത്തണം കേട്ടോ. എന്താ പറയുക,
ഫ്രൂട്ട്സ് എടുക്കുമ്പോഴും നിങ്ങൾക്ക് പറ്റുന്ന വെജിറ്റബിൾസ് നിങ്ങൾ എടുക്കുക. ഫ്രൂട്ട്സ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പറ്റുന്ന ഓറഞ്ച് പറ്റില്ലെങ്കിൽ നിങ്ങൾ അത് എടുക്കരുത്, നിങ്ങൾക്ക് പേരക്ക് പറ്റും എന്നുള്ളതാണെങ്കിൽ നിങ്ങൾ പേരക്ക് എടുക്കുക. അങ്ങനെ ഓരോ ഫ്രൂട്ട് ഉണ്ടല്ലോ അതിലൊക്കെ നിങ്ങൾ മാറ്റങ്ങൾ വരുത്തണേ. അതുപോലെ ഞാൻ വെയ്റ്റ് ലോസിനുള്ള കാര്യങ്ങൾ പറയുമ്പോൾ വെയ്റ്റ് ഗെയിൻ ചെയ്യാൻ വെയ്റ്റ് കൂടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് ജംസി അതൊന്ന് വീഡിയോ ചെയ്യുമെന്ന് പറയലുണ്ട്. അപ്പോൾ ഞാനത് വിട്ടുപോകുന്ന കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ കുറച്ച് കുറക്കാനാട്ടോ നോക്കുന്നത്, കുറക്കാനല്ലെങ്കിലും ഒരുപാട് കൂടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഇതിന് മുമ്പേ കുറഞ്ഞിരുന്നപ്പോൾ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് വെയ്റ്റ് ഗെയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ കൂടാനുള്ള കാര്യങ്ങൾ ചെയ്യാത്തത്. എന്തായാലും ഞാൻ വീഡിയോയിൽ ജസ്റ്റ് പറയുക അല്ലെങ്കിൽ ചെയ്ത് കാണിക്കുകയോ ചെയ്യുക കേട്ടോ. ഒന്ന് രണ്ട് ജ്യൂസും കാര്യങ്ങളും കുറച്ച് ടിപ്പുകളൊക്കെ ആയിട്ട് കാണിക്കുക. എന്തായാലും ഇനിയിപ്പോൾ ഇതാ ഉച്ചക്കത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതാ ലഞ്ച് കഴിക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ചപ്പാത്തി എടുത്തിട്ടുണ്ടെന്ന്. അങ്ങനെ ഇതാ രണ്ട് ചപ്പാത്തി എടുത്തിട്ടുണ്ട്. നമ്മൾ ഉപ്പേരികൾ എടുത്തിട്ടുണ്ട്, വഴുതന ഉപ്പേരിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ പയറുപ്പേരി, നമ്മൾ മീൻ പൊരിച്ചതും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് മുള്ളനാട്ടാണ് കിട്ടിയത്, നല്ല കാൽസ്യമുള്ള മീനല്ലേ. ചെറിയ മീനുകൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. എപ്പോഴും ഏറ്റവും നല്ലത് അതാണ്, നമുക്ക് ചെറിയ കാൽസ്യമുള്ള നല്ല നല്ല മീനുകൾ, മത്തി അങ്ങനത്തെ മീനുകളൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ നല്ലതാണ്. അപ്പോൾ നമ്മളെ ഒരു സബ്സ്ക്രൈബറിൻ്റെ മക്കളുടെ സുഹൈന സുഫൈന എന്ന് പറയുന്ന രണ്ട് പെൺകുട്ടികളെ, അവർ ട്വിൻസാണ് കേട്ടോ. അവരുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ 11 February 11 പത്താമത്തെ വയസ്സ് കേട്ടോ. അപ്പോൾ അവർക്ക് ബർത്ത്ഡേ വിഷ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1000 ജന്മദിനാശംസകൾ കേട്ടോ. നല്ല ആരോഗ്യത്തോടെയും സന്തോഷത്തോടു കൂടിയും ഒക്കെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എല്ലാവരും അവർക്ക് വേണ്ടിയിട്ട്, കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ട് ബർത്ത്ഡേ വിഷ് ചെയ്യണേ. അപ്പോൾ ഇനിയിപ്പോൾ ഇതാ ഇത് വൈകുന്നേരം ആട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്. വൈകുന്നേരം ഇപ്പോൾ ഒരു 5 PM ആവാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മളെ പുല്ല് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് നമ്മളൊരു 2-3 ദിവസമൊക്കെ ഒന്ന് നനച്ചു കൊടുക്കണം കേട്ടോ. എന്നാലാണ് കട്ട് ചെയ്തതല്ലേ. അപ്പോൾ ഒന്ന് തളിരൊക്കെ ഒന്ന് വരാൻ വേണ്ടി, ഇപ്പോൾ നല്ല വെയിലല്ലേ, അല്ലെങ്കിൽ പ്രശ്നമില്ല. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കണം. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനിത് അകത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഇതാ വൈകുന്നേരം ഒരു ഫ്രൂട്ടോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കുക കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ കുറച്ച് വെള്ളം അല്ലെങ്കിൽ എന്തെങ്കിലും നട്ട്സോ ഡേറ്റ്സോ അതെങ്കിലും കഴിക്കുക. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഗ്രേപ്സ് ഉണ്ടല്ലോ, നമ്മളെ റെഡ് ഗ്രേപ്സ്. അപ്പോൾ അത് ഞാനിതുപോലെ വേവിച്ചിട്ട് ജ്യൂസാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പൾപ്പാക്കിയിട്ട് ഇങ്ങനെ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മധുരം ഇടാതെ കേട്ടോ ഇത് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഒരു ഗ്ലാസ് കുടിച്ചു. അപ്പോൾ അത് നമുക്ക് ബ്ലഡ് കൂടാനും ഒക്കെ നല്ലതാണ് കേട്ടോ. ചിലരൊക്കെ ചോദിക്കലുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്. അപ്പോൾ അത് നിങ്ങളിങ്ങനെ എടുത്തു വെച്ചാൽ നമുക്കിത് അടിച്ചു കുടിക്കാനൊക്കെ നമുക്ക് ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ അത് കുറച്ച് വാങ്ങിയിട്ട് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചിട്ട് നമ്മൾ മിക്സിയിൽ തണുത്തതിന് ശേഷം അടിച്ച് വെക്കുകയാണെങ്കിൽ നമ്മളത് എടുത്ത് ഓരോ ഗ്ലാസ് 1.5 വീതെങ്കിലും കുടിച്ചാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതാ മാരുവ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കിച്ചണിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇന്ന് ഒരു സൂപ്പാട്ടോ ഉണ്ടാക്കുന്നത്. ഒരു ഹെൽത്തി സൂപ്പാണ്, ഓയിൽ ഫ്രീ ആണ് കേട്ടോ. ഓയിലില്ലാതെ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ബിരിയാണി പീസ് ചിക്കനല്ലേ കുറച്ച് വലിയ, അത് ഒരു 3-4 പീസാക്കി ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1-2 പീസ് ചിക്കൻ മതി കേട്ടോ. അതിലേക്കൊരു 3-4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു ചെറിയ കഷ്ണം 1/4 ഇഞ്ച് പോലും ഇല്ല കേട്ടോ, അത്രയും 1 ഇഞ്ച് ചതച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ കേട്ടോ, കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 teaspoon സോയ സോസ് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും ഇത്രയും ചേർത്ത് കൊടുക്കുക. ഇനിതാ 3 cups വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു ഹൈ ഫ്ലെയിമിൽ 1 whistle വന്നതിന് ശേഷം 20 minutes ലോ ഫ്ലെയിമിലവിടെ വെച്ചേക്കുക കേട്ടോ. അപ്പോഴത്തേക്കും നല്ല വെന്ത് ചിക്കനൊക്കെ നല്ല ജ്യൂസി ആയിട്ട് നമുക്ക് കിട്ടും. ഇത് ഓയിലൊന്നും ചേർക്കാത്ത നല്ല ഹെൽത്തി സൂപ്പാണ് കേട്ടോ. എന്താ പറയുക, ഹെൽത്തി ചിക്കൻ അതുപോലെ തന്നെ സ്വീറ്റ് കോണും ഞാനിതിൽ മിക്സാക്കുന്നുണ്ട്. ഹെൽത്തി ചിക്കൻ സ്വീറ്റ് കോൺ സൂപ്പാണ്. കുറേ പേര് ചിക്കൻ സൂപ്പ് കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കിതൊരു പാർട്ടിയിലേക്ക് അങ്ങനെയും എടുക്കുക, അതുപോലെ തന്നെ ഡയറ്റ് ആയിട്ടും അങ്ങനെ എടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. ഇനിയിപ്പോൾ ഇതാ അത് ഫ്ലെയിമെല്ലാം ഓഫാക്കി എയറെല്ലാം പോയതിന് ശേഷം ഇതാ ഇതുപോലൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഇതാ താഴെയുള്ളത്. ഇനിയിപ്പോൾ ചിക്കൻ നല്ല അലിഞ്ഞ് കിട്ടും കേട്ടോ. അതിതാ കയ്യിലൊന്ന് എടുത്തിട്ട് എല്ലോട് കൂടിയിട്ടുള്ള പീസാട്ടോ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത്. എന്നിട്ട് ഇതാ ഈ ഒരു മീറ്റിൻ്റെ ഭാഗമല്ലേ, അതിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഞെരടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എല്ല് മാറ്റി കൊടുക്കുക. അതിലുള്ള വെളുത്തുള്ളിയൊക്കെ ഉണ്ടെങ്കിൽ കൈകൊണ്ട് ഒന്ന് ഇങ്ങനെ ഞെരടിയിട്ട് ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക.
നമ്മൾ അരിപ്പയിൽ എടുക്കുമ്പോൾ അതടക്കം നമുക്ക് അരിപ്പയിലേക്ക് വരും കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, ചിക്കനിതാ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ നമുക്ക് ചെയ്യാനുണ്ടേ. അപ്പോൾ ഇതാ ഇത് കുക്കറിലേക്ക് തന്നെ ഒഴിച്ചിട്ട് ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഇതിപ്പോൾ ഭയങ്കര ചൂടില്ല, ഇതിൽ നിന്ന് കുറച്ച് ഒരു കാൽ കപ്പെല്ലാം എടുത്തിട്ട് ഒരു കപ്പിലേക്ക് മാറ്റുന്നുണ്ട്. ആ കപ്പിലേക്ക് ഞാൻ ഒരു ഒന്നര ടീസ്പൂണ് കോൺഫ്ലോർ ഉണ്ടല്ലോ, കോണിൻ്റെ പൊടിയാണ് കേട്ടോ കോൺഫ്ലോർ എന്ന് പറയുന്നത്. അപ്പോൾ അതെടുത്ത് ചോളത്തിൻ്റെ പൊടി അതെടുത്തിട്ടുണ്ട്. അതിതാ ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്കിയുള്ളത് തിളപ്പിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ തിളച്ചത് ചേർത്ത് കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ ഒഴിച്ചു കൊടുത്തിട്ടില്ല, അത് അപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ആ കപ്പിലുള്ളത്. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ സ്വീറ്റ് കോൺ ഉണ്ടല്ലോ നമ്മളെ, അത് കുറച്ച് കേട്ടോ ഒരു അരക്കപ്പെല്ലാം ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് ചേർത്ത്, ഉപ്പ് കുറവായിരിക്കും, ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു കാൽ ടീസ്പൂണും കൂടെ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്തോ. ചേർത്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ച്, ചെറിയ ഫ്ലെയിമിൽ തിളപ്പിച്ചെടുക്കുമ്പോഴത്തേക്ക് നമ്മളെ കോണെല്ലാം വെന്ത് കിട്ടും. വെന്തതിന് ശേഷം ഇതാ നമ്മൾ മിക്സാക്കി വെച്ചില്ലേ കോൺഫ്ലോറിൻ്റെ മിക്സ്, അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കുക. അപ്പോൾ ചെറിയൊരു തിക്നെസ് വരും കേട്ടോ, ഇത് തിളച്ച് വരുമ്പോൾ ചെറിയൊരു തിക്കായിട്ട് വരും. ഒരുപാട് കുറുകണ്ട, ഇത് കണ്ട ഇത്രയും മതി. ഇനിയിപ്പോൾ ഇതൊരു ഒരു കാൽ ടീസ്പൂണും കൂടെ സോയാ സോസ് ചേർത്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങളെ ഫ്ലേവറിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, ഒരുപാട് ചേർക്കണ്ട. എന്നിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഉപ്പും കാര്യങ്ങളും എരിവും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. ഇനി നമ്മളെ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടല്ലോ, അതിൻ്റെ വൈറ്റ് പാർട്ടും ഗ്രീൻ പാർട്ടും രണ്ടും കൂടെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾ ഒരു കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടുന്നതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴാണ്. സ്വീറ്റ് കോൺ ഓപ്ഷനിലാണേ നിങ്ങൾക്ക്. ഞാനിപ്പോൾ ഒരു ഡയറ്റിൻ്റെ ഭാഗമായതുകൊണ്ട് വയറ് ഫില്ലാവുകയും വേണമല്ലോ, അതുകൊണ്ട് ചേർത്ത് കൊടുക്കുക. നിങ്ങളൊരു പാർട്ടിയിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ സ്വീറ്റ് കോൺ നിങ്ങൾക്ക് മാറ്റി വെക്കാം, കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോ. ഇല്ലെങ്കിലും ഒരു പാർട്ടിയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കത് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ, ചിക്കൻ മാത്രമായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി അതൊക്കെ തിളച്ചതിന് ശേഷം ഒരു എഗ് വൈറ്റും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ചെറുതായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇങ്ങനെ കൂടെ തന്നെ ഇങ്ങനെ ഇളക്കുകയും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു നൂഡിൽസിൻ്റെ ഒക്കെ ഒരു ഫോമിൽ ഇങ്ങനെ അതിലിങ്ങനെ ഒരു വര ആയിട്ട് ഇങ്ങനെ കിടക്കും കേട്ടോ. അപ്പം നല്ല രസമാണ്. നിങ്ങൾ ഷോപ്പിൽ നിന്നൊക്കെ കഴിക്കുന്ന, റെസ്റ്റോറൻ്റ് നിന്നൊക്കെ കഴിക്കുന്ന സൂപ്പിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതും കൂടെ ചെയ്യാം, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് തിളച്ചതിന് ശേഷം നമ്മൾ ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ, ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മളെ നല്ല ഹെൽത്തി ഓയിൽ ഫ്രീ സൂപ്പാണ്. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്കൊരു പാർട്ടിയിലേക്കൊക്കെ ഉണ്ടാക്കണം. ഇപ്പോൾ ഒരു നമ്മൾ പാർട്ടി നടക്കുകയാണ്, അതിൻ്റെ സ്റ്റാർട്ടറായിട്ട് നമുക്ക് ജ്യൂസ്, സ്റ്റാർട്ടിങ് നമുക്ക് ജ്യൂസ് കൊടുക്കണം. നിങ്ങൾ സ്വീറ്റ് കോൺ മാറ്റി വെച്ചോ. കാരണം നമ്മൾ ഹെവി ഫുഡിലേക്ക് പോകുമല്ലേ. അല്ല നിങ്ങൾ ഡയറ്റിന് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എടുത്തോ. കാരണം നമ്മൾ ഇത് ഇത്രയും കഴിച്ചാൽ മതിയിട്ട് നമുക്ക് വയറ് നല്ല ഫില്ലാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓയിലും എണ്ണയും നെയ്യും ഒന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ അതാ ഞാൻ ഫുഡ് കഴിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ ട്രൈ ആക്കി നോക്കിക്കോ. പിന്നെ രാത്രിയിലത്തെ ഫുഡ് കഴിക്കുമ്പോൾ ഒരു 7 മണീൻ്റെ ഉള്ളിൽ ഫുഡ് ഫിനിഷ് ചെയ്യുക കേട്ടോ. അതിനുശേഷം പിന്നെ നിങ്ങൾ കിടക്കുന്നവരെ വെള്ളം മാത്രം കുടിച്ചാൽ മതി. പിന്നെ ഒരു ഫ്രൂട്ട് പോലെ നിങ്ങൾ കഴിക്കരുത് കേട്ടോ, വയറെല്ലാം കുറയാൻ വേണ്ടിയിട്ട് അത് ഭയങ്കര നല്ലതാണ്. അങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങൾ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ ഡയറ്റ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായാലും നിങ്ങളുടെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ. മറന്നു പോയത് ഇഷ്ടമായെങ്കിൽ അതും പറയണം. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.